ഷെയ്ഖ് അബുൽ മവാഹിബ് ശാദുലി തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ ഒരാൾ കണ്ടാൽ അവർക്ക് പത്ത് ഗുണങ്ങളുണ്ട്. ആ പത്ത് നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഫലഹു ഹുസ്നുൽ ഖാത്തിമ, ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടാൽ അവർക്ക് അവസാനം നന്നായി മരിക്കാം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും മരിക്കുമ്പോൾ വളരെ റാഹത്തായി മരിക്കണം. ഈ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് എൻ്റെ നാട്ടുകാരൻ ചേക്കുട്ടി ഹാജി, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ, ഖബറ് സന്തോഷമാക്കി കൊടുക്കട്ടെ. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ ജുമഅക്ക് പോയതാണ്. അതേ ഇമാമിന്റെ ഖുതുബ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ ആണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. എത്ര വലിയ നല്ല മരണം! ഖൈറു യൗമിൻ തലഅത്തി അലൈഹി ശംസു യൗമുൽ ജുമഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. എന്റെ ചെറുപ്പക്കാരെ, ആ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പോകണം. ഓ ചെറുപ്പക്കാരാ, ആ പള്ളിയിൽ നേരത്തെ എത്തുന്നതിൻ്റെ മുമ്പാണ് അങ്ങാടിയിൽ വച്ച് സ്വറ പറയുമ്പോ റബ്ബ് നമുക്ക് അറ്റാക്ക് നൽകുന്നതെങ്കിൽ പള്ളിയിൽ നിന്ന് അതേ മരിക്കാനുള്ള അവസരം നഷ്ടമാവുമല്ലോ. അതേ വെള്ളിയാഴ്ച നല്ല ദിവസമായിട്ടുപോലും ആ വെള്ളിയാഴ്ച നീ എന്തെങ്കിലും തിന്മ ചെയ്യുന്ന സമയത്ത് അല്ലാഹ് മരണം തന്നാൽ ആ വെള്ളിയാഴ്ച ദിവസം നല്ലതായതുകൊണ്ട് കാര്യമില്ലല്ലോ, നിനക്ക് മോശപ്പെട്ട മരണം സംഭവിക്കുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമഅക്ക് മുമ്പ് പള്ളിയിലെത്തണമെന്ന് എത്ര ഉസ്താദുമാരാണ് നമുക്ക് വയലു പറഞ്ഞു തന്നത്. ഇമാമി മിമ്പറിന്റെ മുകളിൽ കയറിയാൽ അതേ വരുന്നവരുടെ പേരുകൾ ലിസ്റ്റിൽ എഴുതി വെക്കുന്ന മലക്കുകൾ ആ ഫയലുകളൊക്കെ പൂട്ടിവെച്ച് അവരും ഖുതുബ ശ്രദ്ധിക്കാൻ സഫിൽ ഇരിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ. ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ഖുതുബ നിർവഹിക്കപ്പെടുന്ന സമയത്ത് പള്ളിയിലിരിക്കുമ്പോ പള്ളിയുടെ മുകളിലും പള്ളിയുടെ ചെരുവിലും ചുമരിന്റെ സമീപത്തൊക്കെ ചാരി ഇരിക്കുന്ന ചെറുപ്പക്കാരി, പുതിയ കാലത്തെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, അവരതാ ഫിത്ന ബുക്കിൽ അവരതാ പോസ്റ്റ് ചെയ്യുകയാണ്, വാട്സപ്പിൽ അപ്പോൾ അവർ കമന്റ് അയക്കുകയാണ്. കൂട്ടുകാരെ, ഖുതുബ ഫസാദാ, ജുമഅ നഷ്ടപ്പെടുന്നതാ. പുതിയ കാലത്ത് എത്ര വലിയ പ്രതിസന്ധികളാണ്! ഉരുൾപൊട്ടലുകൾ വന്നില്ലേ? പ്രളയം സംഭവിച്ചില്ലേ? പൗരത്വ ബില്ലുമായി വന്നില്ലേ? മുസ്ലിമേ കണ്ണു തുറക്കാനായിട്ടില്ലേ? ഖൽബു റബ്ബിലേക്ക് തിരിക്കാൻ സമയം അതിക്രമിച്ചിട്ടില്ലേ? റബ്ബിലേക്കൊന്ന് പാശ്ചാത്യവിച്ച് മടങ്ങിക്കൂടെ? അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ തങ്ങളെ കാണാൻ നമ്മളെ ആഗ്രഹിക്കണോ? റസൂലുള്ളാനെ കാണാൻ കഴിഞ്ഞാൽ അവസാനം നന്നായി മരിക്കാൻ കഴിയും. അവസാനം നന്നായി മരിക്കുന്ന പലരെയും നമ്മൾ കാണുകയാണ്. ഉമ്മമാരെ, എന്റെ വയല് കഴിഞ്ഞിട്ട് അരേ ജാമിയ മർക്കസിലെ വനിതാ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോയിട്ട് കുറ്റിക്കാട്ടൂര്
അരേ വീട്ടിന്റെ എതിർദിശയിൽ റോട്ടിന്റെ ഒരു മറുവശത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി തൊട്ട് റോഡിന്റെ അപ്പുറത്താണ് വീടുള്ളത്. ആ വീട്ടിന്റെ ഫ്രണ്ടിലെത്തിയിട്ട് റോഡങ്ങ് മുറിച്ച് കിടന്ന് വീട്ടിലേക്ക് കയറാമെന്ന് ആഗ്രഹിച്ച ഉമ്മ വാഹനം വന്നിടിച്ചു, തെറിച്ച വീണു മരണപ്പെട്ടുപോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു റമളാൻ മാസത്തിൽ ഞായറാഴ്ച കാലത്ത് 10 മണി സമയത്ത് ഈ വിനീരൻ ജാമിയ മർക്കസിന്റെ മുറ്റത്ത് വയലു പറയാണ്. അന്ന് വയലു പറയുന്ന വിഷയം അൽ അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങളെ കുറിച്ചാണ്. ബാബു സ്വലാ, ഒന്നാമത്തെ സ്വർഗത്തിന്റെ ഗേറ്റ് നിസ്കാരത്തിന്റെ പേരിലുള്ള ഗേറ്റാണ്. അവിടെ ചെറിയ വിശദീകരണം നൽകി. രണ്ടാമത്തെ ഗേറ്റ് ബാബുൽ ജിഹാദാണ്. അല്ലാഹുവിന്റെ ദീനിനുള്ള പോരാട്ടത്തിന്റെ മഹത്വം പറഞ്ഞു. മൂന്നാമത്തെ ഗേറ്റ് ബാബു സദഖയാണ്. സദഖാന്റെ മഹത്വം വിശദീകരിച്ചു. നാലാമത്തെ ഗേറ്റ് ബാബു റയ്യാനാണ്. സ്വർഗത്തിന്റെ ഗേറ്റ് 4 നമ്പർ. ആർക്കാണ് ബാബു റയ്യാന് പടച്ച റബ്ബ് തുറന്നു കൊടുക്കുന്നത്? റമളാനിൽ നോമ്പെടുത്തവർക്കാണ്. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ഈ മഹത്വം അങ്ങനെ പറയുമ്പോ മുന്നിൽ എന്റെ വലത്തെ ഭാഗത്ത് ഫ്രണ്ടിൽ കസേരയിൽ ഇരിക്കുന്ന കുന്നമംഗലം 10 മൈലിന്റെ സമീപത്ത് അതേ പൊയിലിൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഉമർ ഹാജി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് ആ ചാരി കസേരയിലേക്ക് അങ്ങ് ചാരിക്കിടന്നതാണ്. റമളാനാണ്, നോമ്പുകാരനാണ്, ഇൽമിന്റെ മജ്ലിസാണ്. രാവിലെ സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തു വന്നതാ. എത്ര നല്ല മരണമാണ്. ഉമ്മമാരെ, നമ്മളെ മരണം എങ്ങനെയാണ്? സുഹൃത്തുക്കളെ, നമ്മളെ അന്ത്യം എവിടെ വെച്ചോ? അതേ വെള്ളിമാട് ഒന്ന് പരിസരത്ത് വെച്ചല്ലേ 35 വയസ്സുള്ള ഒരു സഹോദരി പുതിയാപ്പള അണഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുകയാണ്. സൽക്കാരത്തിന് പോകാൻ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുകയാണ്. സ്വന്തം ഭാര്യയെ കാണുന്നില്ല. അവൾ കുളിപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ദേഷ്യം പിടിച്ച് ഓടിച്ചെന്നു ആ കുളിപ്പുരയുടെ ബാത്റൂമിന്റെ ഡോറിന് മുട്ടുന്നു. ഒരു അനക്കവും കേൾക്കുന്നില്ല. കുറെ നേരം ഭാര്യനെ വിളിച്ചു, അവൾ മറുപടി കൊടുക്കുന്നില്ല. എന്തോ സംഭവിച്ചല്ലോ. ഓ, ബാത്റൂമിന്റെ ഡോറ് ചവിട്ടി പൊളിച്ചപ്പോ കുളിക്കുന്ന സമയത്ത് കുളിപ്പുരയിൽ അറ്റാക്കടിച്ച് മരിച്ചു വീണിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. എവിടേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അതേ, ഒരു രോഗവും വരേണ്ടതില്ല. രോഗം, ഏത് രോഗം റബ്ബ് തന്നാലും ശരി, മരിക്കുമെന്ന തീരുമാനം വേണ്ട. രോഗമൊന്നുമില്ലെങ്കിൽ ഞാൻ മരിക്കൂല എന്ന ഉറപ്പ് വേണ്ട. രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും അപകടത്തിൽപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒരു ദിവസം റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. 2020
അതേ ജനുവരിയിലല്ലേ നമ്മളുള്ളത്. ഈ ജനുവരി പൂർണ്ണമാകുന്നതിന്റെ മുമ്പ് ഈ സദസ്സിൽ എത്ര പേർക്ക് റബ്ബ് മരണം തീരുമാനിച്ചിട്ടുണ്ട്? 2020 പൂർണ്ണമാകുന്നതിന്റെ മുമ്പ് 2021 പുതിയ കലണ്ടർ വാങ്ങുന്നതിന്റെ മുമ്പ് 2020 കലണ്ടർ ഒന്നെടുത്ത് മറച്ചോ. അതിൽ നിന്റെ ഡെത്തിടെ അല്ലാഹു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ആ അവസാനത്തെ ടേണിംഗ് പോയിന്റിലേക്കാണ്, ലൈഫിന്റെ എൻഡിലുള്ള ടൈമിലേക്കാണ് നമ്മളുടെ പ്രയാണമെന്ന് മറക്കണ്ട, വിസ്മരിക്കണ്ട. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ബാധ്യതകളൊക്കെ നിറവേറ്റിയതിന് ശേഷമല്ലാതെ പടച്ച റബ്ബ് ഈ സദസ്സിൽ സമ്മേളിച്ച ഒരാൾക്കും റബ്ബ് മൗത്ത് നൽകാതിരിക്കട്ടെ. ബഗ്ദാദിലെ ഖാലിയാർ ഹബീബായ തങ്ങളെ കിനാവ് കാണുകയാണ്. ചോദിക്കുന്നു, ഓ ഖാലി, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളെ ഹജ്ജിന് പോകാൻ ഒരുക്കി വച്ച പണം മുഴുവനും എന്റെ പേരമക്കളാകുന്ന തങ്ങന്മാരുടെ പട്ടിണി മാറ്റാൻ കൊണ്ടുപോയി കൊടുത്തതല്ലേ? അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. എന്റെ അഹ്ലു ബൈത്ത് തങ്ങന്മാര് പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾ തങ്ങന്മാർക്ക് കൊടുത്ത സദഖ റബ്ബ് കബൂലാക്കിയിട്ട് എല്ലാ വർഷങ്ങളിലും ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് പകരം അല്ലാഹുവിന്റെ കഅബാലയം തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യാൻ, അറഫാ മൈതാനത്ത് നിൽക്കാൻ, മിനയിലും മുസ്ദലിഫയിലും രാപ്പാർക്കാൻ നിങ്ങൾക്ക് പകരം നിന്നെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട്. ആ മലക്ക് നിങ്ങൾക്ക് പകരം ഇത്തവണയും അടുത്ത തവണകളിലും വർഷാവർഷവും ഹജ്ജ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നാട്ടുകാര് കണ്ടത് നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് പടക്കുകയും അതേ അമല് ചെയ്യുകയും ചെയ്ത മലക്കിനെയാണ് പറയുന്നതാരാ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്.